തസ്കര മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ ചാണക്യനെ കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് കണ്ട ഏറ്റവും പ്രഗത്ഭൻ കരുണാകരനായിരുന്നു. കരുണാകരന് കൃത്യമായ രാഷ്ട്രീയം അറിയാമായിരുന്നു. എന്നാൽ അതൊക്കെ കടന്ന് എന്ത് വൃത്തികേട് കാട്ടിയും ജയിക്കാനും എതിരാളികളെ തോൽപ്പിക്കാനും പിണറായിക്കാവും. കരുണാകരനാവട്ടെ തന്ത്രങ്ങളിലൂടെ വോട്ടുറപ്പാക്കുമായിരുന്നു, ഇപ്പം സ്വല്പം പ്രീണനമൊക്കെ കാട്ടുമായിരുന്നെങ്കിലും വൃത്തികേടുകൾ ഒരു പരിധിക്ക് പ്രത്യേക ചെയ്യുമായിരുന്നില്ല. കാരണം രാഷ്ട്രീയ ധാർമ്മികത നോക്കുമായിരുന്നു. ഇവിടെ പിണറായി വിജയൻ അങ്ങനെ രാഷ്ട്രീയ ധാർമ്മികതയൊന്നുമില്ല. ഏതറ്റം വരെ പോകും അദ്ദേഹം രാഷ്ട്രീയം കളിക്കാൻ? അതുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി കേരളത്തിൽ ബി ജെ പി പതിയെ പതിയെ വളരാൻ തുടങ്ങി. 3%, 4% വോട്ടുണ്ടായിരുന്ന ബി ജെ പി 5-6% മാറി. കാലം മാറുമ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പി അധികാരം ഉറപ്പിക്കുമ്പോൾ ബി ജെ പിയുടെ വോട്ട് പതിയെ പതിയെ വർദ്ധിക്കും. ബി ജെ പിയുടെ വോട്ട് വർദ്ധിക്കുമ്പോൾ ക്ഷീണമുണ്ടാവുക സി പി എമ്മിനാണ്. കാരണം ഹിന്ദു വോട്ടർമാരിൽ ഭൂരിഭാഗവും സി പി എമ്മുകാരാണ്. ഒരു സി പി എമ്മാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ യു ഡി എഫ് ഒരു ന്യൂനപക്ഷ പ്രസ്ഥാനമാണ്. ലീഗുണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസിൽ തന്നെ ന്യൂനപക്ഷങ്ങൾക്കാണ് കോൺഗ്രസിനോട് തന്നെ കൂടുതൽ. ഹിന്ദു പാർട്ടിയായി സി പി എം വലിയ തോതിൽ ക്ഷയിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് വളരെ തന്ത്രപൂർവമായി ന്യൂനപക്ഷ പ്രീണനത്തിനിറങ്ങിയ പിണറായിയുടെ വിജയം അസാധാരണമായിരുന്നു. മുസ്ലിമുകൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ ചതുർത്തിയായിരുന്നു. കാരണം ദൈവവിശ്വാസമില്ലാത്തവരാണ് അവർ. എന്ന് മാത്രമല്ല, ഇവരുടെ കച്ചവട താല്പര്യങ്ങൾക്ക്, വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ആരോഗ്യരംഗത്താണെങ്കിലും, ഈ ന്യൂനപക്ഷ സമുദായങ്ങളുടെ കച്ചവട താല്പര്യങ്ങൾക്ക് സി പി എം എതിരായിരുന്നു. എന്നാൽ അതൊക്കെ മാറി ഞങ്ങളോടൊപ്പം നിന്നാൽ നിങ്ങൾക്ക് വലിയ കച്ചവടം ചെയ്യാം, എന്ത് തട്ടിപ്പ് നടത്താം എന്ന് പറഞ്ഞ് അവരെ ചേർത്ത് പിടിച്ച് അവർ പോലും സ്വപ്നം കാണാത്ത, ആഗ്രഹിക്കാത്ത വിധത്തിൽ ന്യൂനപക്ഷ രാഷ്ട്രീയം ഒരു വർഗീയതയാക്കി മാറ്റി വോട്ടുറപ്പിച്ച് പിണറായിയുടെ തന്ത്രമാണ് ആധുനിക കേരളത്തിലെ ഏറ്റവും വലിയ ചാണക്യ തന്ത്രം. ആ ഒരു ബലത്തിലാണ് പിണറായി 2 തവണയും അധികാരത്തിലേക്ക് കയറിയത്. ജനവികാരം പിണറായിക്ക് എതിരായിരുന്നു, പക്ഷേ അതിനെ വലിയ ഗൗരവത്തോടുകൂടി എടുത്തു. ഒപ്പം ഒരുപാട് പ്രീണനങ്ങൾ വേറെയും ഉണ്ടായിരുന്നു, കിറ്റടക്കം. പക്ഷേ എന്നിട്ടും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടപടലം പിണറായിയും സി പി എമ്മും ഇല്ലാതായി. അതിന് കാരണം പിണറായിക്കോ സി പി എമ്മിനോ വോട്ട് ചെയ്തതുകൊണ്ട് ഒരു കാര്യവുമില്ല. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുമ്പോൾ ശക്തിപ്പെടുത്തേണ്ടത് കോൺഗ്രസിൻ്റെതാണേ എന്ന് ഈ ന്യൂനപക്ഷ വോട്ടർമാർ ചിന്തിച്ചതാണ്. ഇത് പിണറായിക്ക് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞ് പിണറായി നടത്തിയ പ്രയോഗമാണ് 2 വർഷം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും വലിയ തോതിൽ വോട്ട് നേടി അധികാരത്തിലെത്താൻ പിണറായിക്കായത്. 2024 പുതിയ തെരഞ്ഞെടുപ്പ് വന്നതോടെ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയം ഭംഗിയായി പിണറായി ഉപയോഗിക്കുന്നു. അവിടെ നിന്നാണ് പൊടുന്നനെ സി എ എ പൗരത്വ ഭേദഗതി നിയമം വീണ്ടും പിണറായി ആയുധമാക്കി ഉയർത്തിയതും സംസ്ഥാന വ്യാപകമായി പൗരത്വ നിയമവിരുദ്ധ പ്രക്ഷോഭമൊക്കെ നടത്താൻ ശ്രമിച്ചതും വളരെ ഭംഗിയായി തന്നെ നടത്തി. എന്ന് മാത്രമല്ല, മുമ്പ് സൂചിപ്പിച്ചതുപോലെ പൂഞ്ഞാറിലെ സംഭവമൊക്കെ അപ്പോൾ തന്നെ തീർത്തു കൊടുത്തു. അവിടെ ചാർജ് ചെയ്ത് 27 കുട്ടികളെയും പെറ്റിക്കേസാക്കി വെറുതെ വിട്ടു. ഈരാറ്റുപേട്ടിൽ ഭീകര സാന്നിധ്യമുണ്ട് എന്ന ഒറിജിനൽ റിപ്പോർട്ട് തിരുത്തി കൊടുത്തു. അങ്ങനെ ഏതറ്റം വരെ പോയി ഇസ്ലാമിക പ്രീണന രാഷ്ട്രീയത്തിലൂടെ വോട്ടുറപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിണറായിയെ ഞെട്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ റിയാസ് മൗലവി വധക്കേസിൽ കോടതി വിധി വന്നതും 3 പ്രതികളെയും വെറുതെ വിട്ടതും. ഇത് വലിയ തിരിച്ചടിയായി മുസ്ലിം വോട്ടർമാർക്കിടയിൽ വലിയ വിശ്വാസ ചോർച്ച ഉണ്ടാക്കി. ഇത് മുസ്ലിം വോട്ടർമാരെ മാത്രമല്ല, സംസ്ഥാനത്തെ മുഴുവൻ പേരെയും ഞെട്ടിച്ച ഒരു വിധി പ്രഖ്യാപനമായിരുന്നു. കാരണം RSSഉം BJPയും ഒന്നും വലിയ ആഘോഷം നടത്തിയില്ല. ഞാൻ ജന്മഭൂമി പത്രമെടുത്ത് നോക്കി, ഈ 3 പ്രതികളെയും വെറുതെ വിട്ടിട്ടും ജന്മഭൂമിയുടെ 1-ാം പേജിലെ വാർത്തയില്ല. കാരണം ആ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് പൊതുസമൂഹം വിശ്വസിച്ചിരുന്നു. 7 വർഷവും 7 മാസവും പരോളോ ജാമ്യമോ പോലും കിട്ടാതെയാണ് ഈ റിയാസ് മൗലവി കേസിലെ പ്രതികൾ ജയിലിൽ കിടന്നത്. അവർക്ക് വധശിക്ഷയാവുമെന്നാണ് പൊതുസമൂഹം കരുതിയത്. അപ്പോഴാണ് അവരെ വെറുതെ വിട്ടത്. കോടതി വ്യക്തമായി പറയുന്നു, വെറുതെ വിട്ടത് കേസ് അന്വേഷണത്തിൻ്റെ പരാജയമാണ്, തെളിവുകളില്ലാത്തത് കൊണ്ടാണ്, പ്രോസിക്യൂഷൻ്റെ വീഴ്ചയാണ്. പ്രോസിക്യൂഷൻ സമ്മതിക്കുന്നില്ല, പക്ഷെ കോടതി അങ്ങനെയാണ് വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് CPMഉം BJPയും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്ന് കോൺഗ്രസ് ശക്തമായി പറയുന്നു. റിയാസ് മൗലവി കേസ് കോൺഗ്രസ് അടക്കമുള്ളവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഗൗരവത്തോടെ എടുക്കുന്നു. ഇത് തിരിച്ചടിയാവുമെന്ന് പിണറായിക്ക് ബോധ്യമാവുന്നു. ഇന്നലെ പത്രസമ്മേളനം നടത്തി. BJPയുടെ BTeamാണ് കോൺഗ്രസ് എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഈ വിശ്വാസം മുസ്ലിം സമുദായത്തിന് ഇല്ല. പിണറായി RSSന്റെ BTeamായി എന്ന പ്രചരണം മുസ്ലിം ലീഗ് നടത്തുമ്പോൾ അത് ശരിയാണ് എന്ന് സാധാരണ മുസ്ലിം വിശ്വാസികൾക്കും തോന്നുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് പിണറായിയെ വല്ലാതെ വിരൽ പിടിപ്പിക്കുന്നു. ഒരു പത്രസമ്മേളനം കൊണ്ടൊന്നും
ഈ വിശ്വാസനഷ്ടം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് പിണറായിക്ക് ബോധ്യമില്ല, വിശ്വാസമില്ല. അതുകൊണ്ട് ഇപ്പോൾ പിണറായി കാട്ടുന്നത് മുസ്ലിം വോട്ട് നഷ്ടപ്പെടുന്നെങ്കിൽ ഹിന്ദു വോട്ടുകൾ, ഭൂരിപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് കിട്ടാനുള്ള തന്ത്രമാണ്. അല്ലെങ്കിൽ ഇന്നലെ പൊടുന്നനെ SDPI കോൺഗ്രസിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കില്ല. ഇത് പിണറായിയുടെ അസാധാരണമായ നീക്കം തന്നെയാണ്. SDP എന്ന രാഷ്ട്രീയ പാർട്ടി ന്യൂനപക്ഷ വർഗീയതയുടെ പ്രതീകമാണ്, എല്ലാവർക്കും അറിയാം. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായിരുന്നു. RSS രാഷ്ട്രീയ മുഖം BJP ആയതുപോലെ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമാണ് SDPI. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു, SDPI നിരോധിച്ചിട്ടില്ല. ആ SDPIയെ മുസ്ലിം സമൂഹം അടക്കമുള്ളവർ, അതായത് ലീഗിലെ പ്രവർത്തകരടക്കമുള്ളവർ ഒരു വർഗീയ പാർട്ടിയായി കാണുന്നു, അവരോട് അകലം പാലിക്കാൻ ശ്രമിക്കുന്നു. ലീഗ് പോലും അവരോട് സഖ്യത്തിന് ശ്രമിക്കാറില്ല. CPM രഹസ്യമായി അവരുടെ പിന്തുണ മേടിക്കാറുണ്ടെങ്കിലും പരസ്യമായി പിന്തുണ വാങ്ങാറില്ല. അതുകൊണ്ട് SDPI പലപ്പോഴും CPM സഹായിക്കാൻ വേണ്ടി മത്സരിക്കും. അവരുടെ കുറച്ച് വോട്ട് അവർ പിടിച്ചെടുക്കുന്നത് ലീഗിനോ UDFനോ കിട്ടേണ്ട വോട്ടാണ്, CPMനുള്ള വോട്ടല്ല. അങ്ങനെ CPMന് കിട്ടേണ്ട കുറേ വോട്ട് പിടിച്ച് CPMനെ ജയിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് SDPI. എല്ലായിടത്തും അങ്ങനെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9 ഇടത്താണ് കേരളത്തിൽ SDPI മത്സരിച്ചത്. എല്ലായിടത്തും സാമാന്യം തരക്കേടില്ലാതെ വോട്ട് നേടി. മലപ്പുറത്ത് 19,906 വോട്ടാണ് SDPI നേടിയത്. SDPI സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അത് സ്വാഭാവികമായും LDFനല്ല UDFന് കിട്ടേണ്ടതാണ്. അതുപോലെ പൊന്നാനിയിൽ 18,123 വോട്ട്, കണ്ണൂരിൽ 8,144 വോട്ട്, വടകരയിൽ 5,544 വോട്ട്, വയനാട്ടിൽ 5,526 വോട്ട്, കാസർഗോഡ് 9,213 വോട്ട്, പത്തനംതിട്ടയിൽ 11,353 വോട്ട്, കൊല്ലത്ത് 12,812 വോട്ട്, ഇടുക്കിയിൽ 10,401 വോട്ട്, തൃശ്ശൂരിൽ 6,894 വോട്ട്. ഇങ്ങനെയാണ് SDPI നേടിയത്. മൊത്തത്തിൽ 273,000 വോട്ടുകൾ SDPI നേടി. ആ SDPI ഇതിനു മുമ്പ് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. അവർ പരസ്യമായി ഇന്നലെ പത്രസമ്മേളനം നടത്തി കോൺഗ്രസിനെ പിന്തുണ പ്രഖ്യാപിക്കണമെങ്കിൽ വർഗീയതയെ എതിർക്കുന്ന കോൺഗ്രസിന് വോട്ട് ചെയ്യരുത് എന്ന പിണറായി തന്ത്രം തന്നെയാണ്. പ്രത്യേകിച്ച് ഹിന്ദു വോട്ടുകൾ, ഹിന്ദു വോട്ടുകൾ SDPI വോട്ടുകളോട് ഒരു സഹിഷ്ണുതയും പുലർത്തുന്നതല്ല. പിണറായിയോട് വിരോധമുള്ള ഒരുപാട് ഹിന്ദുക്കളുണ്ട്, ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് നിഷ്പക്ഷരുണ്ട്. ആ പിണറായിയോട് വിരോധമുള്ള പിണറായി വിരുദ്ധ വോട്ടുകൾ അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ UDFന് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത വെട്ടാൻ വേണ്ടിയാണ് SDP ഇപ്പോൾ രംഗത്ത് വന്നത്. SDPIയുടെ പിന്തുണയിൽ കോൺഗ്രസ് പെട്ടുപോയി. ഞങ്ങൾക്ക് പിന്തുണ വേണ്ടെന്ന് പറയാൻ കഴിയില്ല. MM ഹസൻ, ഞങ്ങൾ അവരോട് ചർച്ച നടത്തിയിട്ടില്ല, ഞങ്ങൾ അവരോട് വോട്ട് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നല്ലാതെ വോട്ട് വേണ്ടെന്ന് വയ്ക്കുമെന്ന് ചോദിച്ചപ്പോൾ മിണ്ടിയില്ല. ഒരു വോട്ടിനെ വർഗീയ വോട്ടെ മതേതര വോട്ടെ ഒന്നും ചിത്രീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തടിതപ്പിക്കുകയായിരുന്നു MM ഹസൻ. പിന്നീട് സതീശനോടും ചോദിച്ചു പത്രക്കാർ, നിങ്ങൾ ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ടെന്ന് പറയുമോ? ഉത്തരം പറഞ്ഞില്ല. കാരണം ഒരു പിന്തുണ വേണ്ട എന്ന് പറഞ്ഞാൽ വലിയൊരു വിഭാഗത്തിൻ്റെ വോട്ട് നഷ്ടപ്പെടും. ഒരു വോട്ട് പോലും നഷ്ടപ്പെടാൻ ആരും ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് തൃശ്ശൂരിലും പത്തനംതിട്ടയിലും ഒക്കെ ഇവർക്ക് വോട്ടുണ്ട്, അവിടെയൊക്കെയുള്ള വോട്ട് ഇവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പരസ്യമായി വേണ്ട എന്ന് പറയാൻ ധൈര്യമില്ല. വല്ലാത്തൊരു വെട്ടിലേക്ക് കൊണ്ടുപോയി SDPI കോൺഗ്രസിനെയും UDFനെയും പെടുത്തി എന്ന് പറയേണ്ടി വരും. അതിന് പിന്നിൽ പിണറായിയുടെ കാഞ്ഞ ബുദ്ധിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇതാണ് പിണറായിയുടെ കൃത്യമായ രാഷ്ട്രീയം.